Hi friends, welcome to my channel. In the number discussed electrical measuring instrument part 4 video on the questions leg last video part 3 video questions on discussed question a DC ammeter has a resistance of 0.1 ohm and it is current range is 0 to 100 ampere. If the range is to be extended to 0 to 500 ampere, then the shunt resistance should be the poly lecture and entire thing. But in our day, number of our exam on a poly lecture, palerum your video gone on the palerum your exam in a way. വളരെയധികം അധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാനടക്കം. പക്ഷെ നമുക്ക് കിട്ടാതെ പോയതാണ്. ഓക്കെ, നല്ലൊരു ജോലിയായിരുന്നു, അതിപ്പം പലർക്കും ആ ജോലി കിട്ടി. ഓക്കെ, നമുക്ക് അടുത്ത ജോലിയിലെ ജോലി നമുക്ക് അടുത്തൊരു എക്സാം കൂടുതൽ ഈസി ആക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ചോദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന ആദ്യത്തെ 5-6 ക്വസ്റ്റ്യൻസ് ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെന്റിലെ പ്രോബ്ലംസ് വരുന്ന പാർട്ടാണ്. അപ്പൊ ഈ ഒരു ഇതിൽ ഈ ഒരു 6 ക്വസ്റ്റ്യൻസിൽ എന്തായാലും ഒരു 2 ക്വസ്റ്റ്യൻസ് നിർബന്ധമായി നിങ്ങളുടെ വരുന്ന KCB അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാം നിർബന്ധമായും ചോദിക്കും, അത് ഉറപ്പാണ്. കാരണം ഈ ഒരു ചാപ്റ്ററിൽ പ്രോബ്ലം ആയിട്ട് വരുന്ന ഈ ഒരു പാർട്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഈ ഒരു 5-6 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി നോക്കാം. ഒരു DC അമീറ്റർ ഉണ്ട്, അതിന്റെ അമീറ്റർ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ മീറ്റർ റെസിസ്റ്റൻസ് 0.1 ohm ആണ്. അതിന്റെ നിലവിലെ കറണ്ട് റേഞ്ച് എന്ന് പറഞ്ഞാൽ 0 to 100 ആമ്പിയർ ആണ്. 100 ആമ്പിയർ വരെ മെഷർ ചെയ്യാം. നമുക്ക് എന്താ ചെയ്യേണ്ടത്, അതിന്റെ റേഞ്ച് 500 ആമ്പിയർ വരെ മാറ്റണം. ഓക്കെ, 0 to 500 ആമ്പിയർ വരെ മാറ്റണം. അതിന് നമ്മൾ അതിനൊരു ഷണ്ട് റെസിസ്റ്റൻസ് എന്നുവെച്ചാൽ ഒരു മീറ്ററിന് പാരലൽ ആയിട്ട് ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്യണം. അതിന്റെ വാല്യൂ ആണ് ചോദിച്ചത്. 0.5 ohm ഉണ്ട്, 0.25 ohm ഉണ്ട്, 0.025 ohm ഉണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ഡിസ്കഷൻ പാർട്ടിലേക്ക് പോവാം. നമ്മളൊരു എക്സ്റ്റൻഷൻ ഓഫ് അമീറ്റർ എന്നൊരു തിയറി പാർട്ടാണ് ഇതിൽ വരുന്നത്. അപ്പൊ ഒരു ഒരു മീറ്റർ ആണ് അമീറ്റർ ആണ് നിലവില്, അതിനൊരു പാരലൽ ആയിട്ട് ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്യാം. അപ്പൊ ആദ്യം ഒരു സർക്യൂട്ട് നിങ്ങൾ ഒരു ഇക്വേഷൻ പഠിക്കേണ്ട, ഈ ഒരു ചാപ്റ്റർ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന നേരം ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. പല ഇക്വേഷൻ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കാണും. ഒരു ഐഡിയ മാത്രം മതി. നമ്മൾ ഒരു അമീറ്ററിനെയാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്, അമീറ്ററിന്റെ റേഞ്ച് ആണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന്, അതിന് പാരലൽ ആയിട്ട് ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുക ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്കറിയാം പാരലൽ എന്താണ് കണ്ടീഷൻ, പാരലൽ വോൾട്ടേജ് സെയിം ആണ്. അപ്പം ഇതിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജും ഇതിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ആ ഒരൊറ്റ ഐഡിയ മതി നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ. അപ്പൊ നമ്മൾ ഞാൻ ഇവിടെ പല ലെറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇൻപുട്ട് കറണ്ട് I ആണ്, മീറ്ററിൽ കൂടെ കറണ്ട് അതായത് IG കൊടുത്തിട്ടുണ്ട്, ഷണ്ടിലൂടെ പോകുന്ന കറണ്ട് IS കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു തിയറി പാർട്ട് നോക്കാം. ടു ഇൻക്രീസ് അമീറ്റർ കപ്പാസിറ്റി വി വിൽ ആഡ് 1 പാരലൽ റെസിസ്റ്റൻസ്. അപ്പൊ അമീറ്ററിന്റെ കപ്പാസിറ്റി ആണ് ഇൻക്രീസ് ചെയ്യേണ്ടത്, നമ്മൾ ഒരു പാരലൽ റെസിസ്റ്റൻസ് ആ കൊടുക്കുക. അതിനാണ് പാരലലായി കണക്ട് ചെയ്യുന്നതിന് നമ്മൾ എന്ത് ഷണ്ട് എന്ന് പറയാം. അപ്പൊ ഷണ്ട് റെസിസ്റ്റൻസ് ആണ് വരിക. ഓക്കെ, ബോത്ത് അമീറ്റർ ആൻഡ് ഷണ്ട് റെസിസ്റ്റൻസ് ആർ പാരലൽ. അപ്പൊ ഈ രണ്ടും പാരലൽ അല്ലേ, നമ്മൾ കണക്ട് ചെയ്യുന്ന റെസിസ്റ്റൻസും ഈ ഒരു അമീറ്ററും എന്താണ് മീറ്ററും എന്താണ് പാരലൽ ആണ്. അപ്പൊ വോൾട്ടേജ് അക്രോസ് ഷുഡ് ബി സെയിം. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. അപ്പൊ നമ്മൾ ഈ ഒരു ഇക്വേഷൻ നോക്കൂ. ഇതിലെ വോൾട്ടേജ് എന്താ, വോൾട്ടേജ് ഈസിക്കൽ ടു V=I×R അല്ലേ. അപ്പൊ ഇതിലൂടെ കറണ്ട് ഏതാണ്, IG. ഇതിന്റെ റെസിസ്റ്റൻസ് നമ്മൾ RG എന്ന് കൊടുത്തു, ഗാൽവനോമീറ്റർ അല്ലെങ്കിൽ മീറ്ററിന്റെ റെസിസ്റ്റൻസിന് RG എന്ന് കൊടുത്തു. അപ്പൊ ഇതിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് എന്നാണ് കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. അപ്പൊ IG×G, അതാണ് IG×G=, ഇതിലൂടെയുള്ള കറണ്ട് ഏതാണ്, IS, ഇതിന്റെ റെസിസ്റ്റൻസ് എന്നാണ് RS. അപ്പൊ ഈ ഒരു ഇക്വേഷൻ മാത്രം നിങ്ങൾ പഠിച്ചു വെക്കാം, ഇതും പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. അമീറ്ററിന്റെ എക്സ്റ്റൻഷൻ ആണെങ്കിൽ ഈ ഒരു ഫിഗർ മാത്രം ഓർത്തു വെക്കുക. അപ്പൊ ഇതിലൂടെയുള്ള കറണ്ട് IG, ഇതിലുള്ള IS കൊടുക്കുക. ഏത് ലെറ്ററും കൊടുക്കാട്ടോ, ഏത് ഇംഗ്ലീഷ് ലെറ്ററും കൊടുക്കാം, പക്ഷെ ഒരു കൺസെപ്റ്റ് എന്ത് ചെയ്യാം, പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ ഇതിൽ നോക്കുക. IG എന്ന് പറഞ്ഞാൽ തന്നെ ഫുൾ ഡിഫ്ലക്ഷൻ കറണ്ട് ആണ്. അപ്പം ഈ ഒരു IG നമ്മൾ ക്വസ്റ്റ്യനിൽ നോക്കുമ്പോൾ ഈ ഒരു IG എന്ന് പറഞ്ഞ കാര്യം നമ്മൾ വാല്യൂ നമ്മൾ എടുക്കേണ്ടത് ഫുൾ ഡിഫ്ലക്ഷൻ കറണ്ട്. അപ്പൊ നമ്മൾ ഒരു ക്വസ്റ്റ്യൻസിൽ തരും ഫുൾ ഡിഫ്ലക്ഷൻ കറണ്ട് എന്ന ഒരു സംഭവം തരും. ഫുൾ ഡിഫ്ലക്ഷൻ കറണ്ട് എന്ന വാല്യൂ നമ്മൾ ക്വസ്റ്റ്യനിൽ തരും. അത് ഇവിടെ തന്നത് 100 ആമ്പിയർ. കാരണം 0 to 100 ആമ്പിയർ ആണ് നിലവിലെ അമീറ്ററിന്റെ റേഞ്ച് അല്ലെ. ആ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0 to 100 ആമ്പിയർ. അപ്പൊ അതിന്റെ ഫുൾ ഡിഫ്ലക്ഷൻ കറണ്ട് എന്ന് പറഞ്ഞ സ്റ്റാർട്ടിംഗ് കണ്ടീഷനിലത് 100 ആമ്പിയർ ആണ്. അപ്പൊ IG എന്നത് ഫുൾ ഡിഫ്ലക്ഷൻ കറണ്ട് 100 ആമ്പിയർ ആണ്. നോക്കും അതിന്റെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞത് 0.1 ohm ആണ് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നത്. റെസിസ്റ്റൻസ് ഓഫ് ദ ഗാൽവനോമീറ്റർ അല്ലെങ്കിൽ മീറ്റർ എന്ന് പറഞ്ഞത് 0.1 ohm ആണ്. ഓക്കെ, പിന്നെ നമ്മൾ കറണ്ടത്
ഷണ്ടിലേക്ക് പോകുന്ന കറണ്ട് ആണ്. അപ്പം നമ്മൾ ഇതിലൂടെ 100 ആമ്പിയർ, നമ്മൾ ഫുൾ ഡിഫ്ലക്ഷൻ കറണ്ട് വന്നാൽ ഇതിലൂടെ 100 ആമ്പിയർ മാത്രമേ കണക്ട് ചെയ്യാൻ പാസ് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ഇവിടെ എത്ര കറണ്ട് ആണ് വരുന്നതെങ്കിൽ, ഇവിടെ 500 ആണെങ്കിൽ 600 ആണെങ്കിൽ ഇതിലൂടെ 100 ആമ്പിയറെ പറ്റും. ബാക്കിയുള്ളത് മൊത്തം എന്തിലെ പോണം, ഈ ഒരു പാർട്ടിലൂടെ പോണം. ഓക്കെ, അപ്പൊ IS എന്ന് പറഞ്ഞത് ഇതിന്റെ ഫുൾ റേറ്റഡ് കറണ്ട്, റേറ്റഡ് കറണ്ട് അത് നമ്മൾ ടോട്ടൽ കറണ്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ്, അതാണ് IS എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് ഒന്നുകൂടി പോവാ. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ റീഡ് ചെയ്യണം. ഒരു ഡി സി അമീറ്ററിന്റെ റേഞ്ച് എന്ന 0 to 100 ആമ്പിയർ. അപ്പൊ ആ മീറ്ററിൽ കൂടെ പാസ് ചെയ്യാൻ പറ്റുന്ന കറണ്ട് എന്ന് പറഞ്ഞത് മാക്സിമം 100 ആമ്പിയർ ആണ്. അപ്പൊ ഇതിലൂടെ 100 ആമ്പിയറെ പാസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ബാക്കിയുള്ളത് അപ്പൊ 500 ആമ്പിയർ വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന, അപ്പൊ ബാക്കിയുള്ള 400 ആമ്പിയർ ഇതിലൂടെ പോകണം. ഈ ഒരു IS എന്ന വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ഈ ഒരു ഇക്വേഷൻ നിന്ന് നമുക്ക് IG കിട്ടി, ഓക്കെ, RG തന്നിട്ടുണ്ട്, IS കിട്ടി, നമുക്ക് എന്താ കണ്ടത്, RS ആ കണ്ടത്. ഈസി അല്ലേ? നോക്കൂ, ഈ ഒരു RS നെ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു ഇക്വേഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് IG into RG ഡിവൈഡഡ് ബൈ IS ചെയ്ത് നമുക്ക് RS കിട്ടും. IG into RG ഡിവൈഡ് ബൈ IS ചെയ്യുമ്പോൾ 100, IG എത്രയാണ്, 100 × 0.1 ÷400 എത്ര കിട്ടും വാല്യൂ, 10 ÷400 കിട്ടും, 0.025. ഇത്ര ഒരു സിമ്പിൾ ആയ ചോദ്യമാണ് കഴിഞ്ഞ പോളി ലെക്ചർ എക്സാമിന് ചോദിച്ചത്. അപ്പോൾ ഈ ഒരു ഐഡിയ, നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ പഠിക്കേണ്ട, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പല ഇക്വേഷൻ ഉണ്ടാവും, ഒരു ഇക്വേഷൻ പഠിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഈ ഒരു ഫിഗർ മാത്രം മനസ്സിൽ വേണം. ഓക്കെ, അപ്പം 0.025 ohm ആണ് കറക്റ്റ് ആൻസർ. നമ്മൾ അതിനെ ക്വസ്റ്റ്യൻ നോക്കുക, ആൻസർ ഏതാണ്, സി ആണ്, ഓപ്ഷൻ സി ആണ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, 0.025 ohm. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. An ammeter having internal resistance of 0.2 ohm has a current range of 0.0 to 5 ampere. In order to change the range of 0 to 25 ampere, we need to add a resistance of. ഇത് PWD Austin engine 2014 ചോദിച്ച ഒരു ചോദ്യമാണ് ട്ടോ. അപ്പൊ അതിനൊക്കെ ഈ ഒരു എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു മോഡലാണിത്. ഇതിലും സെയിം പാറ്റേൺ ആണ്, ഇന്റർണൽ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് 0.2 ohm ആണ്, കറണ്ട് റേഞ്ച് 5 ആമ്പിയർ വരെ ആണ്, നിലവിൽ 5 ആമ്പിയർ ആണ്, നമുക്ക് 25 ആമ്പിയർ വരെ ചേഞ്ച് ചെയ്യണം. അപ്പൊ അതിന് എന്താണ്, ഏത് റെസിസ്റ്റൻസ് ആണ് കണക്ട് ചെയ്യുന്നത്, ഇവിടെ പല ഓപ്ഷൻ ഉണ്ട്, പാരലൽ ഉണ്ട്, സീരീസ് ഉണ്ട്, പല വാല്യൂ ഉണ്ട്. നമുക്ക് അതിന്റെ ഡിസ്കഷനിലേക്ക് പോയിട്ട് ഓപ്ഷനിലേക്ക് വരാം. ഇതും സെയിം ഫിഗർ ആണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ ഒരു ഇക്വേഷൻ തന്നെയാണ് ഇവിടെ IG into RG ആണ്. ഫുൾ ഡിഫ്ലക്ഷൻ കറണ്ട് 5 ആമ്പിയർ എന്ന, 0 to 5 ആമ്പിയർ എന്നാൽ ഫുൾ ഡിഫ്ലക്ഷൻ കറണ്ട് എന്ന 5 ആമ്പിയർ ആണ്. RG തന്നിട്ടുണ്ട് 0.2 ohm ആണ്. നമ്മൾ IS എന്ന് പറഞ്ഞാൽ നമ്മൾ 0 to 25 വരെയാണ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത്. അപ്പം ഇതിലൂടെ 5 ആമ്പിയർ പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവും, അത് 20 ആമ്പിയർ അല്ല ഉണ്ടാവും, അതാണ് IS. ഫിഗർ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് പറയാം, I - IG ടോട്ടൽ കറണ്ട് എന്ന് ഗാൽവനോമീറ്റർ IG കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, 25 - 5 = 20 കിട്ടും. RS കണ്ടത് IG into RG / IS, IG എന്ന് പറഞ്ഞാൽ 5 × 0.2 ÷ 20 കിട്ടുക, 1/20 കിട്ടും, 0.05 ohm. പാരലൽ ആണ് കൊടുക്കുക, പാരലൽ വിത്ത് ദ മീറ്റർ. അപ്പൊ ഓപ്ഷനിൽ നമ്മൾ അങ്ങനെ തന്നത് കൊണ്ടാണ് നമ്മൾ ഓപ്ഷൻ അങ്ങനെ ചെയ്തത്, 0.05 ohm പാരലൽ വിത്ത് ദ മീറ്റർ. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ അല്ലേ ഈ പാർട്ട്. അപ്പൊ ആ മീറ്ററിന്റെ കഴിഞ്ഞ് നമ്മൾ വോൾട്ട് മീറ്ററിലേക്ക് പോകണം. നോക്കാം, എ മൂവിംഗ് കോയിൽ വോൾട്ട് മീറ്റർ ഹാസ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ഓഫ് 30 volts when it is total resistance is 150 ohm. ഓക്കെ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് മൾട്ടിപ്ലയർ റെസിസ്റ്റൻസ് റിക്വയർഡ് ടു ബി ഇൻകോർപ്പറേറ്റഡ് സോ ദാറ്റ് ദിസ് വോൾട്ട് മീറ്റർ ക്യാൻ ബി യൂസ്ഡ് അപ് ടു റേഞ്ച് ഓഫ് 230 വോൾട്ടേജ്. ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. നേരത്തെ നമ്മൾ ആ മീറ്ററിന്റെ റേഞ്ച് ആണ് എക്സ്റ്റെൻഡ് ചെയ്തത്, ഇവിടെ വോൾട്ട് മീറ്ററിന്റെ റേഞ്ച് ആണ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നോക്കാം, ഒരു വോൾട്ട് മീറ്ററിന്റെ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ 30 volts ആണ്. നമ്മൾ സാധാരണ അത് 30 volt മെഷർ ചെയ്യാൻ കഴിയും. അതിന്റെ ഇന്റർണൽ റെസിസ്റ്റൻസ് 150 ohm ആണ്. നമുക്ക് മെഷർ ചെയ്യേണ്ടത് എത്രയാണ്, ഇനിയിപ്പം നമുക്ക് അപ് ടു എത്രയാണ്, 230 വരെ മെഷർ ചെയ്യണം. 30 volt 230 വരെ എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് റെസിസ്റ്റൻസ് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്നാണ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ ഡിസ്കഷനിലേക്ക് പോവാം. ഒരു വോൾട്ട് മീറ്റർ എക്സ്റ്റൻഷൻ നിങ്ങൾ ഈ ഫിഗറിലെ മാത്രം നോക്കുക. ഒരു വോൾട്ട് മീറ്ററിന്റെ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ സീരീസ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുക ചെയ്യുക. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വോൾട്ട് മീറ്റർ നിങ്ങൾക്ക് അറിയാം, അതിന്റെ ഇന്റർണൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വെരി ഇൻഫിനിറ്റി ആണ് ഐഡിയൽ കണ്ടീഷൻ. കാരണം ഇത് നമ്മൾ വോൾട്ട് മീറ്റർ ഒരു പാരലൽ ആണല്ലോ കണക്ട് ചെയ്യുക. അപ്പൊ ടോട്ടൽ വോൾട്ടേജ് ഈ ഒരു വോൾട്ട് മീറ്ററിന്റെ അക്രോസ് വരണം. അപ്പൊ അതിന്റെ റേഞ്ച് കൂട്ടണമെങ്കിൽ ഓക്കെ നമ്മൾ എന്താ ചെയ്യുക, ഒരു അഡീഷണൽ റെസിസ്റ്റൻസ്, അതിനെ നമ്മൾ പറയുന്നത് മൾട്ടിപ്ലയർ എന്നാണ് പറയുന്നത്. അമീറ്ററിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ നമ്മൾ എന്താ പറഞ്ഞത്, അമീറ്ററിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറഞ്ഞത് ഒരു ഷണ്ട് റെസിസ്റ്റൻസ് ആണെങ്കിൽ, ഇവിടെ വോൾട്ട് മീറ്ററിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറയുന്നത് ഒരു സീരീസ് റെസിസ്റ്റൻസ് ആണ്. അതിന്റെ പേരാണ് മൾട്ടിപ്ലയർ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഓപ്ഷനിൽ മൾട്ടിപ്ലയർ എന്നാണ് ഉണ്ടാകുക. അപ്പൊ നമ്മൾ ഒരു അഡീഷണൽ റെസിസ്റ്റൻസ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു റെസിസ്റ്റൻസിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടത്. അപ്പൊ നോക്കൂ, ഇവിടെ ഈ റെസിസ്റ്റൻസും ഈ ഒരു മീറ്ററും എന്താണ്, സീരീസ് ആണ്.
അപ്പൊ സീരീസിൽ എന്താണ് കറണ്ട് സെയിം അല്ലേ, അപ്പൊ ആ ഒരു ഇക്വേഷൻ കറണ്ട് സെയിം ആണെങ്കിൽ ഇതിൽ ഇതിന്റെ അക്രോസ് ഉള്ള കറണ്ട് അല്ലെങ്കിൽ ഐ ഈക്വൽ വി ബൈ ആർ, അപ്പം വോൾട്ടേജ് ഇതിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് ഡിവൈഡ് ബൈ ഇതിന്റെ ഡിവൈഡ് ഇതിന്റെ റെസിസ്റ്റൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെ അക്രോസ് ഉള്ള കറണ്ട് കിട്ടൂലേ, അപ്പൊ ഇതിന്റെ അക്രോസ് ഉള്ള കറണ്ട് ഐ ഈക്വൽ ടു വി ബൈ ആർ അല്ലേ, അപ്പൊ വി ജി ബൈ ഇതിന്റെ റെസിസ്റ്റൻസ് ആർ കിട്ടി നമുക്ക് ഇതിന്റെ ഐയും കിട്ടും, ആ രണ്ടും ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യും ഒരു ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എല്ലാ പ്രോബ്ലം ചെയ്യാം, സോൾവ് ചെയ്യാം. ടു ഇൻക്രീസ് ദ റേഞ്ച് ഓഫ് വോൾട്ടിമീറ്റർ വി വിൽ ആഡ് വൺ റെസിസ്റ്റൻസ് സീരീസ് വിത്ത് വോൾട്ടിമീറ്റർ, വോൾട്ടിമീറ്ററിന് അക്രോസ് സീരീസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും ഒരു ഓക്കെ ടു ഇൻക്രീസ് ദ റേഞ്ച് ഓഫ് വോൾട്ടിമീറ്റർ വി വിൽ ആഡ് വൺ റെസിസ്റ്റൻസ് സീരീസ് വിത്ത് വോൾട്ടിമീറ്റർ, ഒരു റെസിസ്റ്റൻസ് എന്ത് ചെയ്യും വോൾട്ടിമീറ്ററിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും. നമുക്ക് ഇറ്റ് ഈസ് നോൺ ആസ് മൾട്ടിപ്ലർ, അതിന്റെ പേരാണെന്ത് മൾട്ടിപ്ലർ. ഇൻ സീരീസ് കണക്ഷൻ കറണ്ട് ഷുഡ് ബി സെയിം, നമ്മൾ എന്താ പറയുക സീരീസ് കണക്ഷനിൽ എന്തായിരിക്കും കറണ്ട് എന്തായിരിക്കും ഷുഡ് ബി സെയിം ആയിരിക്കും പറയുന്നത്. അപ്പൊ നമ്മൾ ഒരു ഇക്വേഷൻ പഠിക്കുക, ഇതിന്റെ അക്രോസ് ഉള്ള കറണ്ട് എന്താണ് വി ആർ ഡിവൈഡ് ബൈ ആർ, വി ആർ എന്നാൽ ഇതിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് ഡിവൈഡ് ബൈ ഇതിന്റെ റെസിസ്റ്റൻസ് ആർ ഈസ് ഈക്വൽ ടു വി ജി എന്ന് പറഞ്ഞാൽ ഇതിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് ഡിവൈഡ് ബൈ ആർ. അതാണ് ഈ ഒരു ഇക്വേഷൻ ചെയ്ത് നിങ്ങൾക്ക് ഏതൊരു പ്രോബ്ലം നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പൊ വി ജി എന്ന് പറഞ്ഞാൽ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ വോൾട്ടേജ്. അപ്പൊ വി ജി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടത് നമ്മൾ ഫസ്റ്റ് ഇനീഷ്യൽ ഒരു തരും ഒരു വോൾട്ടിമീറ്റർ റേഞ്ച് ഇത്രയാണ്, അപ്പൊ ഇതിൽ തന്നെ 0 to 30 volt, ആ 30 volt ആണ് ഇതിന്റെ വി ജി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത് കൺസിഡർ ചെയ്യേണ്ടത്. അതിന്റെ വി ജി എന്ന് പറഞ്ഞാൽ 30 volt നമ്മൾ ഈ ഒരു ഓപ്ഷനിൽ തന്നത്. രണ്ടാമത് ആർ എന്ന് പറഞ്ഞത് വോൾട്ടിമീറ്റർ റെസിസ്റ്റൻസ് ആണ്. അപ്പൊ ഇവിടെ എത്ര തന്നത് 150 ohm ആണ് നമ്മൾ ക്വസ്റ്റിൽ തന്നത്. വോൾട്ടിമീറ്റർ റെസിസ്റ്റൻസ് പറഞ്ഞാൽ 150 ohm ആണ്. വി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ 30 volt ഡ്രോപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ടോട്ടലി 230 ലേക്കാണല്ലോ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത്. അപ്പം 230 30 volt ഇവിടെ ഡ്രോപ്പ് ചെയ്യാം, ബാക്കിയുള്ള വോൾട്ടേജ് ഇവിടെ ഡ്രോപ്പ് ചെയ്യണം. ആ ഒരു കണ്ടീഷനിലാണ് ആ ഒരു വോൾട്ടേജ് ഇവിടെ ഡ്രോപ്പ് ചെയ്യുക എന്ന കണ്ടീഷനിലാണ് നമ്മൾ ഈ ഒരു റെസിസ്റ്റൻസ് എന്ത് ചെയ്യുക ഡിസൈൻ ചെയ്യുക, ഇതിന്റെ വാല്യൂ ഡിസൈൻ ചെയ്യുക. അപ്പൊ നമ്മൾ ഇവിടെ 30 ആണെങ്കിൽ ബാക്കി എത്ര വരും 230 - 30 എന്ന് വെച്ചാൽ ടോട്ടൽ വോൾട്ടേജ് നമ്മൾ 230 വരെയാണ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത്. അതിൽ നിന്ന് ഇതിലെ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ഇതിലെ മാക്സിമം ഡിഫ്ലക്ഷൻ വരാനുള്ള വോൾട്ടേജ് എന്നാൽ 30 volt, അപ്പൊ 30 volt 200 volt, അപ്പൊ 200 volt ഇവിടെ ഡ്രോപ്പ് ആവും, 30 volt ഇവിടെ ഡ്രോപ്പ് ആവും. ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഒരു വോൾട്ടിമീറ്റർ എന്ത് ചെയ്യേണ്ടത് ഡിസൈൻ ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. അപ്പൊ ഈ ഒരു നമുക്ക് കാണേണ്ടതാണ് ഇതിൽ ഈ റെസിസ്റ്റൻസ് ആണ് കാണേണ്ടത്. അപ്പൊ റെസിസ്റ്റൻസ് കാണണമെങ്കിൽ എന്ത് ചെയ്യാം വി ജി ഡിവൈഡ് ബൈ ആർ. ഓക്കെ, ഈ ആ റെസിസ്റ്റൻസ് കാണണമെങ്കിൽ ഈ നമ്മൾ ഈ ആറിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഇതിനെ ഇങ്ങോട്ട് ഈ ലെഫ്റ്റ് സൈഡ് കൊണ്ടുവന്നാൽ വി ആർ ഇൻറ്റു ഇത് ഡിനോമിനേറ്റർ അല്ലേ, ഇത് ഇവിടെ ന്യൂമറേറ്റർ, വി ആർ ഇൻറ്റു ആർ ഡിവൈഡ് ബൈ വി ജി എന്ന രീതിയിലേക്ക് ഇക്വേഷൻ മാറും. ഓക്കെ, വി ആർ ഇൻറ്റു ആ സ്മോൾ ആർ ഡിവൈഡ് ബൈ വി ജി. നോക്കൂ, അപ്പോ വി ആർ എത്രയാണ് 200 അല്ലേ, വി ആർ നമുക്ക് കിട്ടിയ 200 ആണ്. ഇതിന്റെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 150 ഡിവൈഡ് ബൈ 30 ആണ്, വി ജി ആണ് 30 ആണ്. നോക്കൂ, ആർ ഈസ് ഈക്വൽ ടു 1000 ohm കിട്ടും. നമ്മളെ ആൻസർ എത്ര വരുന്നത് 1000 ohm ആണ് നമ്മളെ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു വോൾട്ടിമീറ്റർ ആണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതെങ്കിൽ അതിന് സീരീസ് അതിന് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യാം. അപ്പൊ സീരീസ് കണ്ടീഷനിൽ കറണ്ട് സെയിം ആയി. ഈ ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചു വെക്കുക. പിന്നെ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ വോൾട്ടേജ് അല്ലെങ്കിൽ ആദ്യമുള്ള വോൾട്ടേജ് റേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ വി ജി ആയിട്ട് എടുക്കുക. പിന്നെ ഉള്ളത് അതിന്റെ അഡീഷണൽ ആയി വരുന്നത് ഈ ഒരു ടോട്ടൽ വോൾട്ടേജ് ചെയ്യുക, വോൾട്ടേജ് വി ആയിട്ട് എടുക്കുക. എന്നിട്ട് ഈ വി ആർ എന്ന് പറഞ്ഞത് ടോട്ടൽ വോൾട്ടേജ് നിന്ന് വി ജി വോൾട്ടേജ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വി ആർ കിട്ടും. ഒരു കൺസെപ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഏത് പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആൻസർ എത്രയാണ് 1000 ohm ആണ്, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ 34th ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ വോൾട്ടിമീറ്റർ റേഞ്ചിൽ ഒറ്റ പ്രോബ്ലം ചെയ്യുന്നുള്ള അടുത്ത 34th. എ സിംഗിൾ ഫേസ് എനർജി മീറ്റർ ഈസ് ഓപ്പറേറ്റിംഗ് 200 volt 50 Hz സപ്ലൈ വിത്ത് എ ലോഡ് ഓഫ് 10 A ഫോർ 2 hours at 0.9 farfactor. The meter takes 1800 revolution in that period. The meter constant is poly lecture 2016 ആണ്. ഈ ഒരു പോളി ലെക്ചർ ക്വസ്റ്റ്യൻ ഇത് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. കാരണം ക്വസ്റ്റ്യൻ ചെയ്ത ആൾ ക്വസ്റ്റ്യൻ ഈ ഒരു പി എസ് സി കൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്തിട്ട ആള് ഇവിടെ 0.8 ആണെന്ന് കൊടുത്തത്. ഓക്കെ, 0.8 കൊടുത്ത കറക്റ്റ് ഓപ്ഷൻ നിങ്ങൾ തന്ന പി എസ് സിയുടെ ഓപ്ഷനിൽ ഇല്ലായിരുന്നു. 0.9 ആണെങ്കിൽ കറക്റ്റ് ആൻസർ ഓപ്ഷനിലുണ്ട്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ സ്ഥിരമായി ചോദിക്കുന്നതാണ് എനർജി മീറ്റർ. പയർ എനർജി മീറ്ററിന്റെ പയർ റൊട്ടേഷൻ ടൈപ്പാണ്, ചിലപ്പോൾ ഇതിന്റെ പൾസ് ആയിട്ട് തുടങ്ങും. ഇപ്പോൾ ഡിജിറ്റൽ അല്ലേ, അപ്പൊ ഡിജിറ്റിന്റെ പൾസിന്റെ എണ്ണം വെച്ചിട്ട് ചോദിക്കും, അല്ലെങ്കിൽ ഇതിന്റെ റെവല്യൂഷൻ ചോദിക്കും. എന്തായാലും നിങ്ങളെ മെത്തേഡ് സെയിം ആണ്. അപ്പൊ ഒരു പോളി ലെക്ചറിലെ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഒരു കറക്ഷൻ ഇവിടെ ഞാൻ ചെയ്തിട്ടുണ്ട്. 0.9 പവർ ഫാക്ടർ ആകുമ്പോൾ കറക്റ്റ് ഓപ്ഷൻ കിട്ടും. അപ്പൊ നമ്മൾ അതിന്റെ ഡിസ്കഷനിലേക്ക് പോവാം.
ആദ്യം എനർജി മീറ്റർ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ നമ്പർ ഓഫ് റെവല്യൂഷൻ പെർ കിലോവാട്ട് ഇത് ഡയറക്റ്റ് ചോദിക്കാറുണ്ടോ? മീറ്റർ കോൺസ്റ്റന്റ് ഈസ് ഇക്വൽ ടു വാട്ട് എന്ന് ചോദിക്കാണ്ട്, അപ്പൊ നമ്പർ ഓഫ് റെവല്യൂഷൻ പെർ കിലോവാട്ട് അതിന്റെ ഡെഫിനിഷൻ നോക്കൂ. ദ നമ്പർ ഓഫ് റെവല്യൂഷൻ മെയ്ഡ് ബൈ ദ ഡിസ്ക് ഓർ പൾസ്. അപ്പൊ പണ്ടത്തതാണെങ്കിൽ ഡിസ്ക് ആയിരിക്കും, ഇപ്പോൾ എന്താണ് ഡിജിറ്റൽ എൽ ഇ ഡിന്റെ പൾസ് ആയിരിക്കും. ഓക്കെ, ബൈ ദ എൽ ഇ ഡി. അപ്പൊ പൾസ് ബൈ ദ എൽ ഇ ഡി അല്ലെങ്കിൽ റെവല്യൂഷൻ ബൈ ദ ഡിസ്ക് ഏതെങ്കിലും ഒന്നായിരിക്കും ഫോർ 1 kilowatt ഹവർ ഓഫ് എനർജി കൺസപ്ഷൻ. ഒരു കിലോവാട്ട് ഹവർ എനർജി കൺസംപ്ഷൻ ചെയ്യുമ്പോൾ നമ്മളുടെ മീറ്ററിലെ ആ ഡിസ്ക് എത്ര വട്ടം റൊട്ടേഷൻ ചെയ്യുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിലുള്ള ഡിജിറ്റൽ എൽ ഇ ഡി എത്ര വട്ടം ബ്ലിങ്ക് ചെയ്യുന്നുണ്ടോ, പൾസ് എത്ര വട്ടം വരുന്നുണ്ടോ, അതാണ് മീറ്റർ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്പർ ഓഫ് റെവല്യൂഷൻ അല്ലെങ്കിൽ നമ്പർ ഓഫ് പൾസ് പെർ കിലോവാട്ട് അവർ കെ ഡബ്ല്യു എച്ച് അല്ലെങ്കിൽ നമ്പർ ഓഫ് റെവല്യൂഷൻ പെർ കെ ഡബ്ല്യു എച്ച് എന്നും പറയും. ഓക്കെ, നമ്മൾ ഈ ഒരു ഓപ്ഷനിൽ നോക്കൂ. നമ്മൾ വോൾട്ടേജ് 200 volt ആ തന്നത്, കറണ്ട് എത്രയാണ് 100 ആമ്പിയർ ആ തന്നത്, സോറി 10 ആമ്പിയർ ആ തന്നത്. ഇപ്പൊ പവർ ഫാക്ടർ 0.9 ആ തന്നത്, മണി ഹവർ എന്ന് 2 hour ആ തന്നത്. അപ്പൊ ഒരു 200 volt വർക്ക് ചെയ്യുന്ന 10 ആമ്പിയർ ലോഡ് ആണുള്ളത്, പവർ ഫാക്ടർ 0.9 ആണ്, 2 മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അതിന്റെ നമുക്കൊരു മീറ്റർ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞത് എന്താണ്, നമ്പർ ഓഫ് റെവല്യൂഷൻ പെർ കിലോവാട്ട് അവർ. അപ്പൊ നമുക്ക് റെവല്യൂഷൻ തന്നിട്ടുണ്ട്, മീറ്റർ കോൺസ്റ്റന്റ് ആ കാണി, നമ്പർ ഓഫ് റെവല്യൂഷൻ നമുക്ക് കെ ഡബ്ല്യു എച്ച് ആ കാണി. അപ്പൊ കിലോ വാട്ട് ഹവർ, അപ്പൊ വാട്ട് ഹവർ നമുക്ക് ആദ്യം കാണാം. കിലോ ചെയ്യാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. അപ്പൊ വാട്ട് ഹവർ എന്ന് പറഞ്ഞാൽ വാട്ട് എന്നാൽ പവർ ആണ്, പവർ എന്നാൽ വോൾട്ടേജ് ഇൻറ്റു കറന്റ്, വി ഐ കോസ് ഫൈ അല്ലെ, വി ഐ കോസ് ഫൈ ആണെന്ത് വാട്ട് പവർ. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കൂ, ഈ ഒരു 200 ഇൻറ്റു വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ഇൻറ്റു പവർ ഫാക്ടർ ഇൻറ്റു നമ്മൾ ഹവറിലേക്ക് എത്ര ഹവർ ആണ്, 2 hour ആണ്. അപ്പം 3600 watt ഹവർ കിട്ടും. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ഇക്വേഷൻ നോക്കുക, നമ്പർ ഓഫ് റെവല്യൂഷൻ പെർ കിലോവാട്ട് അവർ ആണ്. റെവല്യൂഷൻ തന്നിട്ടുണ്ടെങ്കിൽ കിലോവാട്ട് അവർ കാണാം. കിലോവാട്ട് അവർ എന്ന് പറഞ്ഞാൽ കിലോ എന്ന് പറഞ്ഞാൽ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, വാട്ട് അവർ ആദ്യം കാണാം. വാട്ട് അവർ എന്ന് പറഞ്ഞാൽ വാട്ട് എന്ന് പറഞ്ഞാൽ പവർ, പവർ ഈസ് ഇക്വൽ ടു വി ഐ കോസ് ഫൈ. അപ്പൊ വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ഇൻറ്റു പവർ ഫാക്ടർ ഇൻറ്റു ഹവർ എന്ന് പറഞ്ഞാൽ എന്താണ്, 2 hour ആണ്. അപ്പൊ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 3600 watt കിട്ടി. ഓക്കെ, അപ്പൊ കിലോവാട്ട് അവർ ഇതിന് എന്താ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്ത 3.6 kilowatt അവർ കിട്ടി. ഓക്കെ, അപ്പൊ റെവല്യൂഷൻ എത്ര തന്നത്, 1800 കോസ്റ്റില് തന്നിട്ടുണ്ട്. മീറ്റർ കോൺസ്റ്റന്റ് നമ്പർ ഓഫ് റെവല്യൂഷൻ പെർ കിലോവാട്ട് അവർ ആണ്. 1800 ഡിവൈഡ് ബൈ 3.6 ചെയ്ത് കഴിഞ്ഞാൽ 500 റെവല്യൂഷൻ പെർ കിലോവാട്ട് അവർ. ഇതാണ് എന്ത് എനർജി മീറ്റർ കോൺസ്റ്റന്റ്. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റിന് വളരെ സിമ്പിൾ ആയിരുന്നു, ഇത് ലെക്ചറിൽ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഈ ക്വസ്റ്റിന് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റിൻ ആണ്, ഒരു എനർജി മീറ്ററിൽ 200 volt 50 hertz സപ്ലൈയിൽ ലോഡ് 10 ആമ്പിയർ ആണ്, 2 hour ആണ് വർക്ക് ചെയ്യുന്നത്, 0.9 പവർ ഫാക്ടർ ആണ്, 1800 റെവല്യൂഷൻ ആണ് അതിന്റെ മീറ്റർ കോൺസ്റ്റന്റ് ആണ് കാണാൻ പറഞ്ഞത്. ഓപ്ഷൻ എന്താണ്, 500 റെവല്യൂഷൻ പെർ കിലോവാട്ട് അവർ ആണ് അതിന്റെ ഓപ്ഷൻ വരുന്നത്. 500 റെവല്യൂഷൻ പെർ കിലോവാട്ട് അവർ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റിന് തീർച്ചയായും നിങ്ങൾ കെ സി ബിക്ക് എന്തായാലും ചോദിക്കും, കാരണം പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് എന്തായാലും 1-2 എന്തായാലും വരും. ഓക്കെ, 35th ക്വസ്റ്റ്യൻ നോക്കാം. ഇതും എനർജി മീറ്ററിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്, അത് ഒരു ചെറിയൊരു മാറ്റങ്ങൾ മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. ഓക്കെ, വെൻ ലോഡ് ഈസ് ലോഡ് ഓഫ് 450 watt ഈസ് കണക്റ്റഡ്, ഇഫ് ആൻ എനർജി മീറ്റർ ഡിസ്ക് മേക്സ് 10 revolution ഇൻ 100 seconds ദ മീറ്റർ കോൺസ്റ്റന്റ്. അസ്റ്റൺ എഞ്ചിനിയർ PWD 2014 ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ 450 watt ലോഡാണ്, ലോഡ് തന്നെ 450 watt ആണ്, അതിന്റെ എനർജി മീറ്റർ 10 revolution ആണ്, 100 seconds 10 revolution ആണ് ചെയ്യുന്നത്. ഓക്കെ, പവർ കണക്ട് തന്നിട്ടുണ്ട്, റെവല്യൂഷൻ തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്, നമുക്ക് എന്താണ് കാണേണ്ടത്, മീറ്റർ കോൺസ്റ്റന്റ് ആണ് കാണേണ്ടത്. അപ്പൊ നേരത്തെ അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻസ് ആണിതും, മീറ്റർ കോൺസ്റ്റന്റ് നമ്മൾ ഇക്വേഷൻ നമ്പർ ഓഫ് റെവല്യൂഷൻ പെർ കിലോ വാട്ട്സ് അവർ ആണ്. റെവല്യൂഷൻ ഇവിടെ തന്നിട്ടുണ്ട് 10 ആണ്, വാട്ട് എന്ന് 450 watt ആണ്, ഹവർ എന്ന് പറഞ്ഞ ടൈം തന്നെ ഇവിടെ 100 seconds ആണ് തന്നത് അല്ലെ. 100 ക്വസ്റ്റ്യൻസ് നോക്കൂ, 100 seconds അല്ലേ തന്നത് അല്ലെ, 100 seconds ആണ് തന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, അതിനെ ഹവറിലേക്ക് മാറ്റണമെങ്കിൽ 60 ഡിവൈഡ് ചെയ്താൽ എന്തായി മിനിറ്റിലേക്ക് മാറി, പിന്നെ 60 ഡിവൈഡ് ഹവർ ആയിട്ട് മാറി. അപ്പം 100 ഡിവൈഡ് ബൈ 60 × 60 ഇത് ഹവറിലേക്ക് മാറി. അപ്പൊ കിലോ വാട്ട് ഹവറിലേക്ക് മാറ്റണേ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ 450, അതിനെ ഹവറിലേക്ക് മാറ്റുമ്പോൾ 100 ഡിവൈഡ് ബൈ 60 × 60 വന്നു, പിന്നെ ഒരു കിലോ വാട്ടിലേക്ക് മാറ്റാൻ 1000 ഡിവൈഡ് ചെയ്തു. അപ്പൊ നിങ്ങളൊന്ന് എഴുതി നോക്കുക, എന്നാൽ ക്ലിയർ ആവും ഇത്. ഓക്കെ, 450 വാട്ട് കിലോ വാട്ട് ഹവറിലേക്ക് മാറ്റണമെങ്കിൽ വാട്ട് അവർ എന്ന് പറഞ്ഞാൽ പവർ, വാട്ട് എന്ന 450 ആണ്, അതിനെ ഹവറിലേക്ക് അവർ എന്ന 100 ഡിവൈഡ് ബൈ 60 ഈ ഒരു കിട്ടും, പിന്നെ അത് കിലോ വാട്ട് ഹവറിലേക്ക് മാറ്റണമെങ്കിൽ 1000 കൊണ്ടും ഡിവൈഡ് ചെയ്തു. ഓക്കെ,
അപ്പൊ അതൊരു 0.0125 എന്ന കിലോ വാട്ട് അവർ കിട്ടും. നമുക്ക് എന്താ കാണിച്ചത്? മീറ്റർ കോൺസ്റ്റന്റ് കാണിച്ചത്. അപ്പൊ മീറ്റർ കോൺസ്റ്റന്റ് എന്നാൽ നമ്പർ ഓഫ് റെവല്യൂഷൻ പെർ കിലോ വാട്ട് അവർ. റെവല്യൂഷൻ എത്രയാണ്? 10. കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞാൽ 0.0125 എത്ര കിട്ടി? 800 കിട്ടി. അപ്പൊ മീറ്റർ കോൺസ്റ്റന്റ് എന്നാണ് 800 റെവല്യൂഷൻ പെർ കിലോ വാട്ട് അവർ ആണ്. അപ്പൊ ഓപ്ഷനിലേക്ക് നോക്കാം, നമുക്ക് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, 800. വളരെ സിമ്പിൾ അല്ലേ? അപ്പൊ നമ്മൾ ഒരു കിലോ വാട്ട് അവർ, വാട്ട് അവർ എന്താണോ ടൈം തന്നുള്ളത് അതിനെ സെക്കൻഡ് അവറിലേക്ക് മാറ്റണം, പിന്നെ വാട്ട് അവർ കിലോ വാട്ട് അവറിലേക്ക് മാറ്റുക, നേരെ ഡിവൈഡ് ചെയ്യുക, ക്വസ്റ്റ്യൻ ചെയ്യുക. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. നമുക്ക് 36-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ റേഞ്ച് ഓഫ് പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ് ഇസ് 0 to 10 ആമ്പിയർ. അപ്പൊ ഒരു പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റിന്റെ റേഞ്ച് എന്ന് 0 to 10 ആമ്പിയർ. ഇഫ് ദ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കറന്റ് ഓഫ് ദ മീറ്റർ ഇസ് 2 mA. ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കറന്റ് ഓഫ് ദ മീറ്റർ എത്രയാണ്? 2 mA ആണ്. ദ മൾട്ടിപ്ലൈയിങ് പവർ ഓഫ് ഷണ്ടീസ്. അപ്പൊ ഈ ഒരു ചോദ്യം വരും, മൾട്ടിപ്ലൈയിങ് പവർ എന്നൊരു ചോദ്യം വരാറുണ്ട്. അപ്പൊ ഒരു ഇതൊരു പിന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആ ഒരു ഇക്വേഷൻ നിങ്ങൾ കറക്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഈ ഒരു ഇക്വേഷൻ ക്വസ്റ്റ്യൻസിന്റെ മൾട്ടിപ്ലൈയിങ് പവർ എന്ന് പറഞ്ഞാൽ, ഓക്കെ, മൾട്ടിപ്ലൈയിങ് പവർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ എൻ ഈസിക്വൽ ടോട്ടൽ കറന്റ് ഡിവൈഡ് ബൈ കറന്റ് ത്രൂ ദ ഗാൽവനോമീറ്റർ. അതാണ് മൾട്ടിപ്ലൈയിങ് പവർ ഓഫ് എ ഷണ്ട് എന്നാ പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് ഈ ഒരു ഇക്വേഷൻ ജി പ്ലസ് എസ് ഡിവൈഡ് ബൈ എസ്, ഈ ഒരു ഇക്വേഷൻ ഒക്കെ നമുക്ക് എപ്പോഴാണ് കിട്ടുന്ന അറിയാം. ഇതൊരു മൾട്ടിപ്ലൈ പവർ ഓഫ് ഷണ്ട് എന്ന വോൾട്ടിമീറ്ററിന്റെ നമ്മൾ സർക്യൂട്ട് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തില്ലേ. അപ്പൊ വോൾട്ടിമീറ്ററിന്റെ സർക്യൂട്ട് വെച്ച് ചെയ്യുന്നേരം, വോൾട്ടിമീറ്റർ എക്സ്റ്റൻഷൻ ചെയ്യുന്നവരാണല്ലോ, സോറി, അമീറ്റർ ചെയ്യുന്നവരാണല്ലോ ഷണ്ട് കണക്ട് ചെയ്യാം. അപ്പൊ ഈ ഒരു ഷണ്ട് എന്ന് പറഞ്ഞാൽ അമീറ്ററിന്റെ കൺസെപ്റ്റ് ആണ്. അതിൽ നമ്മൾ ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്ത് വരുന്നവരാണ് ഈ ഒരു ഇക്വേഷൻ കിട്ടുക. അപ്പൊ നിങ്ങൾ ഇത് മാത്രം പഠിച്ചു വെക്കുക. ടോട്ടൽ കറന്റിന് ഗാൽവനോമീറ്ററിൽ കൂടെ പോകുന്ന കറണ്ട് അല്ലെങ്കിൽ മീറ്ററിൽ കൂടെ പോകുന്ന കറണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മൾട്ടിപ്ലൈയിങ് പവർ ഓഫ് എ ഷണ്ട് കിട്ടും. അപ്പൊ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ വരാണ് അത്ര വരും. മൾട്ടിപ്ലൈയിങ് പവർ എന്ന് വെച്ചാൽ ടോട്ടൽ കറന്റ് ഡിവൈഡ് ബൈ ഐ ജി ചെയ്യുക. ടോട്ടൽ കറന്റ് ഐ ഈക്വൽ ടു ടോട്ടൽ കറന്റ് ആണ്, ഐ ജി എന്ന് പറഞ്ഞാൽ മീറ്റർ കറന്റ് ആണ്. ഓക്കെ, ജി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ ജി പ്ലസ് എസ് ഡിവൈഡ് ബൈ എസ് എന്ന് പഠിക്കുക, ജി പ്ലസ് എസ് ഡിവൈഡ് ബൈ എസ്. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ പറഞ്ഞത് അമീറ്ററിന്റെ കൺസെപ്റ്റിലാണ്, അമീറ്ററിലാണ് ഷണ്ട് നമ്മൾ കണക്ട് ചെയ്യുക. അപ്പൊ ആ ഒരു ഇക്വേഷനിൽ ഇപ്പോൾ ഐ പ്ലസ് ഐ ജിക്ക് ഇക്വേഷൻ നിങ്ങൾക്ക് ഡിറൈവ് ചെയ്തെടുക്കുക, ജി പ്ലസ് എസ് ബൈ എസ് നിങ്ങൾ ഡിറൈവ് ചെയ്തെടുക്കുക. അപ്പൊ ജി എന്ന് പറഞ്ഞാൽ മീറ്റർ റെസിസ്റ്റൻസ് ആണ്, എസ് എന്ന് പറഞ്ഞാൽ ഷണ്ട് റെസിസ്റ്റൻസ് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ തന്നത് ടോട്ടൽ കറന്റ് 10 ആമ്പിയർ ആണ്, ഐ ജി എന്ന് പറഞ്ഞ 2 mA തന്നത്. അപ്പൊ ഐ ജി തന്നത്, ക്വസ്റ്റ്യനിൽ തന്നത് ടോട്ടൽ കറന്റ് 10 ആമ്പിയറും ഐ ജി എന്ന 2 mA ആണ്. മൾട്ടിപ്ലൈയിങ് പവർ ഓഫ് ഷണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഐ ബൈ ഐ ജി ആണ്, എൻ ഈക്വൽ ടു ഐ ബൈ ഐ ജി അല്ലേ. അപ്പൊ എൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഐ ബൈ ഐ ജി എന്ന് പറഞ്ഞാൽ 10 ÷ 2 mA. അപ്പൊ 10 ÷ 2 mA, അപ്പം 10 ÷ 2 mA എന്ന 10⁻³ ആണ്. അപ്പൊ 10⁻³ നമ്മൾ ന്യൂമറേറ്ററിൽ പോകുമ്പോൾ 10⁻³ ചെയ്യുമ്പോൾ അപ്പൊ 10 × 1000 ÷ 2 എന്ന് കിട്ടും, നമുക്ക് 5000 കിട്ടും. അപ്പം മൾട്ടിപ്ലൈയിങ് പവർ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണ്? 5000 ആണ്. ഓക്കെ ഓക്കെ, അതിന്റെ ഓപ്ഷനിൽ നോക്കാം. ഓപ്ഷനില് നമ്മുടെ ആൻസർ വരുന്നത് 5000 ആണ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻസോടെ ഈ ഒരു പാർട്ട് ഞാൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. കാരണം നമ്മള് 5 പ്രോബ്ലം 6 പ്രോബ്ലം ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി കൂടുതൽ അടുത്ത പാർട്ട് വീഡിയോ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോക്ക് പുറമെ ഡെയിലി നോട്ട്സ് ആയും, ഓരോ പാർട്ട് വീഡിയോന്റെ ഡെയിലി നോട്ട്സ് ആയും, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഓരോ പാർട്ട് കഴിഞ്ഞാലും അതിന്റെ ഒരു മോഡൽ എക്സാം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഇതിന്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ടെലിഗ്രാമിന്റെ ലിങ്ക് ഉണ്ട്, അതുപോലെ തന്നെ വാട്സപ്പിന്റെ ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്യാൻ വേണമെങ്കിൽ. ഓക്കെ, അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ മറ്റുള്ള ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ഞായറാഴ്ച കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.